ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മിനി പോളോറോയിഡ്സിൻ്റെ എഡിറ്റിങ്ങും അത് സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് നോർമൽ പോളറോയിഡ്സിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ പേർക്കുള്ള ഡൗട്ടാണ് മിനി പോളറോയിഡ്സ് ആകുമ്പോൾ ഒരു എത്രയിൽ എത്ര എണ്ണം സെറ്റ് ചെയ്യാൻ പറ്റും വേറെ എന്തെങ്കിലും ഡിഫറൻസ് എന്നൊക്കെ പിന്നെ എത്ര രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം അതെല്ലാം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ എഡിറ്റിങ് ഞാൻ കാണിച്ചുതരാം അതിന് ക്യാൻവയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇനി ക്യാൻവയിൽ ഏത്ര ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എ ഫോർ വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ സാധാരണ കൂടുതലും പ്രിൻറ്റിങ്ങിന് ഏത്ര ഷീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഏത്രയിൽ കാണിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ അത് സെറ്റ് ചെയ്യുന്നത് റെക്റ്റാംഗുലർ ഷേപ്പിലാണ് സാധാരണ ഫോട്ടോസിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലും ഒരു മിനി പോളറോയ്ഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടിൻ്റെയും പ്രൊസീജിയർ സെയിം തന്നെയാണ് കേട്ടോ സ്ക്വയർ ആണെങ്കിൽ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് സ്ക്വയർ ആക്കി കൊടുത്താൽ മതി അത്രേ ഡിഫറൻസ് ഉള്ളൂ അങ്ങനെ എത്ര ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് സ്ക്വയർ ആണോ വേണ്ടത് അതോ ഈ ഒരു ഷേപ്പ് തന്നെ എന്നുള്ളത് തീരുമാനിക്കണം അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്യണത് എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊഗളേലൊരു പ്ലസ് കാണുമല്ലോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ആറ് ഫോട്ടോസ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ആറ് ഫോട്ടോസ് ആക്കിയിട്ട് പിന്നെ ഇത് ആറും ഒരുമിച്ച് സെലക്ട് ചെയ്യാണ് അപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ത്രീ ഡോട്ട്സ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഉണ്ട് എന്നിട്ട് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ഒന്നും കൂടെ ഡബിളായിട്ട് കിട്ടും എന്നിട്ട് താഴേക്ക് താഴേക്ക് ഇതുപോലെ നമുക്ക് എത്രയാണോ ആ ഒരു സൈസ് വേണ്ടത് അതിനനുസരിച്ച് അപ്പോൾ ഞാൻ നേരെ ആറ് ഫോട്ടോസും താഴേക്ക് അഞ്ച് ഫോട്ടോസും അങ്ങനെയാണ് കേട്ടോ വെക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിക്സ് ഇൻറ്റു സിക്സ് എന്നുള്ള രീതിയിൽ താഴേക്ക് ആറ് ഫോട്ടോസ് വരുന്ന രീതിയിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു സൈസിലാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഫോട്ടോസിൻ്റെ സൈസ് ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എലമെൻസിൽ പോയിട്ട് ലൈന് എടുക്കണം ഇനി ഓരോ ഫോട്ടോൻ്റെയും താഴെ നമുക്ക് ഈ ഓരോ ലൈന് വെച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് കറക്റ്റ് വെച്ചിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴെ താഴെ വെച്ചു കൊടുത്താൽ മതി ഇത് ബിഗിനേഴ്സിന് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് നമുക്ക് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് വെച്ച് അളവെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല രണ്ടെണ്ണം ഒക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഈ ലൈന് ഞാൻ ഫുൾ ലൈറ്റ് ഇതുപോലെ ഓരോ ഫോട്ടോൻ്റെയും ഇടയിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളിപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനും ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും കാരണം ഓൾറെഡി നമ്മളിത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക ഇതിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പം എനിക്ക് ടോട്ടൽ ഇതിൽ മുപ്പത്തി രണ്ട് ഫോട്ടോസാണ് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ആ രണ്ട് ഫോട്ടോസ് എക്സ്ട്രാ വരുന്നത് ഞാൻ താഴെ റൊട്ടേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാമെന്ന് കരുതി ഇനിയിപ്പം ഒന്നുമില്ല നമുക്ക് ഓരോ കുളത്തിലേക്കും ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഓരോ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ അതാ ഓരോ കുളത്തില് വെച്ച് കൊടുക്കണ്ടെട്ടോ ഇനി ഫോട്ടോ ഈ കുളത്തിൽ വെക്കുമ്പം നമ്മളിപ്പോൾ ആണല്ലോ സെറ്റ് ചെയ്യണത് അപ്പം സൈഡ്സിലും താഴെയും സ്പേസ് വേണം സൈഡ്സ് മൂന്നും സെയിമും താഴേക്ക് കുറച്ച് കൂടുതലുമായിട്ടാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ നമ്മൾ ഫസ്റ്റ് കുളത്തിൽ കറക്റ്റ് സൈസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഫോട്ടോ ആഡ് ചെയ്യാം എന്നിട്ട് ഈ ഫസ്റ്റ് ഫോട്ടോ ആകുമ്പോൾ ഈ ഒരു സെക്കൻഡ് ഫോട്ടോ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു സൈസിലാക്കിയിട്ട് അപ്പുറത്തെ കുളത്തിലേക്ക് മൂവ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പേജ് ഒന്ന് സൂം ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ സൈസ് ഒക്കെ ഒന്ന് മനസ്സിലാവും അപ്പോൾ ഞാനിപ്പം കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ കറക്റ്റ് സൈസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്മേ തന്നെ ബാക്കിയുള്ള ഫോട്ടോ ഒക്കെ സൈസ് കറക്റ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ എല്ലാ ഫോട്ടോസും ഒരേ സൈസിൽ തന്നെ കിട്ടും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വിടുത്ത് കറക്റ്റ് ആക്കുകയാണ് ഡ്രാഗ് ചെയ്തിട്ട് സെയിം വിടുത്താക്കുക പിന്നെ ലെങ്ത്ത് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്രോപ്പ് ചെയ്ത് കളയുക ഇപ്പോൾ ഈ ഫോട്ടോക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് അപ്പോൾ അത് ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റാക്കി കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഇതാ ഫോട്ടോസ് ഫുള്ള് ഞാൻ സെറ്റ് ചെയ്തു അതിൻ്റെ ശേഷം ഞാൻ ഈ ലൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കിട്ടും കാരണം പ്രിന്റ് ചെയ്യുമ്പം ഈ ഒരു ലൈൻസോട് കൂടി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ട്രിം ചെയ്യുന്ന സമയത്ത് അത്രയും സ്പേസ് വേസ്റ്റ് ആവും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ലൈൻസ് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇട്ടുണ്ടാവുക പിന്നെ താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫോട്ടോസ് ഈ ഒരു സെയിം സൈസിൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സ്പേസിൽ ഞാൻ രണ്ട് സ്റ്റിക്കറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ഫോട്ടോസ് നമുക്ക് ഇതുപോലെ തീരെ വിടുത്തില്ലാത്ത കുറച്ച് ലെങ്ത് കൂടിയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആദ്യം ഫോട്ടോ എടുത്തിട്ട് കറക്റ്റ് ആ ഒരു ലെങ്ത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വിടുത്ത് കുറവായിരിക്കും അപ്പോൾ ഈ ഒരു ഫോട്ടോൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുത്തിട്ട് അത് ഫുള്ള് ഒന്ന് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക അത് ഫേസ് ഒന്നും കുഴപ്പമില്ല ഒന്ന് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ എഫക്ട്സിൽ പോയിട്ട് ബ്ലറെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ പോയിട്ട് അത് ഫുള്ള് ബ്ലർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ പൊസിഷനിൽ പോയിട്ട് ഇത് ബാക്കിലേക്ക് ആക്കി കൊടുക്കുകയാണ് വേണ്ടത് ബാക്ക് ആക്കുക അപ്പം ഈ ഒരു ബ്ലറായിട്ടുള്ള ഫോട്ടോ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് മറ്റേത് ഫ്രണ്ടിൽ വന്ന് എടുക്കും ഞാനതിൽ ചെയ്യുമ്പോൾ മനസ്സിലാവണ്ടല്ലോ ഞാൻ ആദ്യമൊക്കെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഇങ്ങനെ വിടുത്ത് കുറഞ്ഞിട്ടുള്ള ഫോട്ടോ ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നീറ്റായിട്ടുണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഡൗൺലോഡിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് പി ഡി എഫ് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ മെയിൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഡോക്യുമെൻ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് പ്രിൻറ്റ് ചെയ്യുമ്പം ത്രീ ഹൺഡ്രഡ് ജി എസ് എം തന്നെ പ്രിൻറ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴായിരിക്കും പോളോറോയിഡ്സിന് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉണ്ടാവുക കാരണം ഇത് നമ്മൾ ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണല്ലോ വേറെ എവിടെയും സ്റ്റിക്ക് ചെയ്യുന്നൊന്നും സോ നിങ്ങൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ പ്രിൻറ് ചെയ്യുക അങ്ങനെ അപ്പോൾ താ ഞാനിതൊരു എത്രയും ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൽ തന്നെയാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടല്ലോ ഫോട്ടോസിൻ്റെ ക്ലിയർ പോയിട്ടൊന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഡൗൺലോഡ് ചെയ്യുമ്പം നമ്മളങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി ഒന്നും കുറയൂല ഇനിയിപ്പം അത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ ട്രിമ്മർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കട്ടിങ്ങണത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്യും അതിൻ്റെ ശേഷമാണ് കേട്ടോ ഓരോന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെതാണ് ഞാനിപ്പം ഓരോന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈസിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഈ രണ്ട് ഫോട്ടോസിൻ്റെ ഇടയിൽ സെൻട്രൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ വേസ്റ്റ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ സൈസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എയിറ്റ് സെൻറ്റിമീറ്റേഴ്സും പിന്നെ വിടുത്ത് വരുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റേഴ്സും ആണ് കേട്ടോ ഇനിയിപ്പം ഇത് നമുക്ക് എത്ര രൂപക്ക് സെയിൽ ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് പ്രിൻറ്റിങ്ങിന് എത്രയാണോ കോസ്റ്റ് വരുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഒരുപാട് എക്സ്പെൻസ് പ്രിൻറ്റിങ്ങിന് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ ചാർജും അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും അപ്പം ഞാനിപ്പം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് പറയാം ഒരു ഫോട്ടോ നമുക്ക് അഞ്ച് രൂപക്ക് സെയിൽ ചെയ്യാം കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ ഭയങ്കര ടൈനി അല്ല അപ്പം അതുകൊണ്ട് തന്നെ അഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്ത് തുടങ്ങാം ഇനി സ്ക്വയർ ആണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ മിനി പോളോറോയിഡ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ